2021 ഡിസംബർ മാസത്തിൽ ബ്രോഡ്വേ മാർക്കറ്റിലെ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നത് കേരളത്തിലെ പ്രമുഖ യൂട്യൂബറായ ജെനൂസ് വ്ലോഗ്സിലെ ജെനൂസിനെയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ബ്രോഡ്വേ മാർക്കറ്റാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലാണ്. കൊച്ചി ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറയും. കാരണം ഞാൻ ഇത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ മാത്രമുള്ളവരല്ലോ കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസണിൽ ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഫുൾ ഇതായിരിക്കും ബ്രോഡ്വേ മാർക്കറ്റിലുള്ളത്. ഫുൾ റെഡ് വൈറ്റ് കോമ്പിനേഷനെല്ലാം എല്ലാ സംഭവം എല്ലാ ഷോപ്സും അങ്ങനെയായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആയിട്ടുകൂടി ഇങ്ങനെ എന്താ കാണാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല മഴയായിരുന്നു. ദാ ജെന്യൂസിൻ്റെ ഒരു ഫ്രണ്ടിന് നമ്മളവിടെ ഒരു ഷോപ്പാണ്, കോഫി ഷോപ്പാണ്, അവിടെ കണ്ടു. അപ്പം ഞങ്ങളവിടെ ജസ്റ്റ് കയറി നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ ഈ കോഫി ഷോപ്പ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡ്വേ മേനകയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴിക്ക് നേരെ വന്നാൽ ഈ കോഫി ഷോപ്പിലെത്താം കേട്ടോ. സൺഡേ ആയതുകൊണ്ട് മഴയാണ് എങ്കിലും വഴിയോരത്തൊക്കെ ആളുകൾ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് ഇരിക്കേണ്ടത്. വേറെ എവിടെയും വില വീശിയില്ലെങ്കിലും കൊച്ചിൻ ബ്രോഡ്വേയിൽ പോയി ഞാൻ വില വീശാറുണ്ട്. അവിടുത്തെ മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റ് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ വില വീശി ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഒരു എന്താ ഒരു പ്രത്യേക രസമാണ് എനിക്ക്. പിന്നെ കമ്മലുകളുടെ കാര്യമൊക്കെ പറയാനല്ലോ, ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മലുകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ഒരു ഘട്ടം വരെ ഒരേപോലത്തെ നമ്മളെപ്പോൾ പോയാലും ഒരേപോലത്തെ സ്റ്റൈലുള്ള കമ്മലുകളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ചേട്ടന്മാർ ഓരോ സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിലൊക്കെ കമ്മലുകളുടെ വെറൈറ്റിയൊക്കെ മാറി മാറി വന്നു തുടങ്ങി. മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. മഴയാണല്ലോ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയോരത്ത് നിൽക്കുന്ന കടകളിലൊക്കെ വിൽപ്പനകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും നല്ലവിധം കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതുപോലത്തെ ഒരു തത്തേനെ കഴിഞ്ഞ വട്ടം നമ്മൾ മേടിച്ചിരുന്നു. ജെനൂസ് ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസ് സീസണിൽ ബ്രോഡ്വേയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ നാളായി പറയുന്നു നമ്മൾ പോവാന്ന്. അപ്പോൾ ഫൈനലി ജെനൂസിന് ക്രിസ്മസ് എന്താണ് അതിൻ്റെ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ക്രിബ് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള അവസരം ഒത്തു വന്നപ്പോൾ സമയം ഒത്തു വന്നപ്പം പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങി. പിന്നെ വീഡിയോ എടുക്കാമല്ലോ. നല്ല തിരക്കൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഞാൻ വരുന്നത് അപേക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ നല്ല തിരക്കൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് മേത്താർ ബസാർ. നിങ്ങൾ ഇനി കൊച്ചി അല്ലെ ഉള്ളവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊച്ചി മേത്താർ ബസാറിലും പോവുക. ക്രിസ്മസ് സാധനങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്മസ് മെറ്റീരിയലുകളുടെ വമ്പിച്ച കളക്ഷനാണ് മേത്താർ ബസാറിലുള്ളത്. കഴിഞ്ഞ വർഷം കണ്ട വീഡിയോ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് വ്യത്യസ്തമായ മെറ്റീരിയലുകൾ, അതായത് ക്രിബ് അലങ്കരിക്കാനുള്ള, ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലുകളാട്ടോ ഞാൻ കണ്ടത്. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഓരോ സ്ഥലത്തുള്ളത്. ലൈറ്റുകൾ തന്നെ പല ടൈപ്പ് ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, പല പല ടൈപ്പുകൾ. അപ്പോൾ എല്ലാ കടകളിലും ചെല്ലുമ്പം ചേട്ടന്മാരൊക്കെ ചോദിക്കും, വീഡിയോ ആണോ, ഞങ്ങൾ നാളെ വൈറലാവുമോന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ കടപ്പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടത്ത് നടക്കുന്നവരൊക്കെ ഇങ്ങനെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യും. ചീപ്പ് റേറ്റിന് നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ച് എടുക്കാം. ശരിക്കും ഒരു ഡിസംബർ ഒരു 6-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 1-ാം മോർണിംഗ് തുടങ്ങും. എന്നാലും ഒരു 10-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ബ്രോഡ്വേ അങ്ങ് ക്രിസ്മസിന് വേണ്ടി അങ്ങ് ഒരുങ്ങും എന്ന് പറഞ്ഞ പോലെയാണ്. അതാ ഇവിടെ നിന്ന് ഞാനും ജെനൂസൊക്കെ ഫോട്ടോ എടുത്തിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. ഇതൊരുക്കി വെച്ചേക്കണം കാണാനായിട്ട്. ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങാനായിട്ട്. നമ്മൾ ആദ്യം മുതലുള്ള കാറിലയിൽ ഞാൻ ജെനൂസിന് വാങ്ങണമെന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു നമുക്ക് വില ചോദിച്ച് പോകാം. അപ്പോൾ നമുക്ക് ഒരു കമ്പാരിറ്റീവിലി ഏത് കടയിലാണ് കുറവുള്ളതെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമൊന്നും സാധനങ്ങൾ വാങ്ങാൻ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ ഏകദേശം എന്താണ് ഒരു 10-ത്തോളം കടകളിൽ കയറി ഓരോന്നിനും വില ചോദിച്ച് അതിൻ്റെ വിലകൾ ഞങ്ങൾ മനസ്സിലാക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അച്ഛന് ശേഷമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ജെനൂസ് ഓരോന്ന് തുടങ്ങുമ്പോൾ ചേച്ചി ഇത് വാങ്ങട്ടെ,
അപ്പം ഞാൻ കണ്ണും കൊണ്ടും കൈ കൊണ്ടും വാങ്ങണ്ട വാങ്ങണ്ട ഇപ്പോൾ വാങ്ങണം നമുക്ക് അവിടെ പോയി വാങ്ങാന്നൊക്കെ പറയും. അങ്ങനെ ഓരോന്നും നമുക്ക് വില കുറച്ച് കിട്ടിയിട്ട് ഓരോ സാധനങ്ങളൊന്നും നല്ല, പക്ഷേ ഏകദേശം നല്ല പൈസ ആവട്ടെ. ഇവർക്ക് ഇപ്പോൾ ഈ സീസണിലല്ല ഈ ഇതുപോലെയുള്ള മെറ്റീരിയലുകൾ വിൽക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് ഇത് എന്താ നമുക്കൊരു വിൽപ്പന ഇല്ലാത്ത, അതായത് അവർക്ക് വരുമാനം ഇല്ലാത്തൊരു ഇതാണല്ലോ. അപ്പോൾ ആ സീസണിൽ അവർ റേറ്റ് ഇടും എങ്കിലും നമുക്ക് മാക്സിമം ശ്രമിക്കാം വില പേശി എടുക്കാം. അപ്പോൾ അങ്ങനെ ജനൂസിൻ്റെ അനിയത്തി വന്നു, ജനൂസിൻ്റെ അനിയത്തിയും ഫ്രണ്ട്സും വന്നായിരുന്നു. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം അതേ ഇതിൽ തന്നെയാണ് അവർ ആ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വെച്ചാൽ അതേ ഇതിൽ തന്നെയാണ് ഈ പ്രാവശ്യം വെച്ചാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് കാണാനായിട്ട് ഒരു രസവും തോന്നിയില്ല കേട്ടോ. ജനൂസ് എല്ലാം വന്ന് എടുക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ആ സമയത്ത് ഞങ്ങൾ ഈ ഷോപ്പിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ അപ്പോഴത്തേക്കും വന്നിട്ടോ. നല്ല ഭംഗിയാണ് അലങ്കരിച്ചെങ്കിലും ഞാൻ കഴിഞ്ഞ വട്ടം ഇതേ സെയിം തന്നെയാണ്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ ഷോപ്പിൽ വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എടുക്കാതിരുന്ന ഒരു സ്ഥലമാണ് ഇത്. അധികം എടുക്കാതെ വീഡിയോ എടുക്കാതെ പോയ സ്ഥലം. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം ഈ എന്താണ് തലയിൽ വയ്ക്കുന്ന ആ തൊപ്പി ഉൾപ്പെടെ എന്താ റാ പോലത്തെ ഉൾപ്പെടെ ഗ്ലാസ് ഉൾപ്പെടെയുള്ള കുറേ മെറ്റീരിയൽസാണ് ഇവിടെയാണ് ആദ്യമായിട്ട് കണ്ടത് കേട്ടോ. അത്രയും ഷോപ്പുകൾ കഴിഞ്ഞ് വന്നെങ്കിലും ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് തലയിൽ വെച്ച് നോക്കിയതാണ്, നല്ലതായി ചേരണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. ഓരോ ഷോപ്പിലെയും ചേട്ടന്മാർ ചോദിക്കണ്ട, ആഹാ കൊള്ളാം നല്ല വീഡിയോ എടുക്കണം എന്നൊക്കെ ചോദിക്കൂ കേട്ടോ നമ്മളോട്. നിങ്ങളിനി പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചണം, ഇനി പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നല്ല കൂട്ടമാണെങ്കിൽ പറയണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാന്ന് പറയണം. ജനൂസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജനൂസിൻ്റെ വീഡിയോ കണ്ടതാന്ന് പറയണം. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം. നല്ല, അതായത് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം രണ്ടാമത്തെ ക്രിസ്മസ് അല്ലേ, അപ്പം ഇപ്പോഴാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വീടുകളിലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആഘോഷങ്ങളാണ്. അപ്പോൾ അത് ഒക്കെ അതിനൊക്കെ ഒരു മാറ്റു കൂട്ടാൻ വേണ്ടിയുള്ള നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ബ്രോഡ്വേയിൽ വരണം. ഇനിയിപ്പോൾ ഈ വർഷം വരാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും അടുത്ത വർഷം വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതാ ഈ കടയിൽ ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ മഞ്ഞ് മല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് മഞ്ഞെന്ന് വെച്ച് തൊട്ട് നോക്കിയപ്പോൾ ഒരു കിറ്റിൽ അവർ മഞ്ഞ് കൊടുക്കാൻ റെഡിയായിട്ട് വെച്ചേക്കണം. നോക്കിയപ്പോൾ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ എന്തോ ഇങ്ങനെ ഒരു സംഭവം ആ ഒരു ഫൈബറിൻ്റെ വേസ്റ്റ് പോലെ വരുന്നവരും പറ്റില്ല, പക്ഷെ അത് ശരിക്കും കണ്ട മഞ്ഞ് പോലെ തന്നെ ഇരിക്കും. 100 രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു പാക്കറ്റിന്, ഒരു വലിയ പാക്കറ്റാട്ടോ. നിങ്ങൾക്കൊരു മഞ്ഞുമല വേണമെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അതും അത്രയും കൊണ്ട്. ഈ ബോളുകൾ ഇത് ഫൈബറിൻ്റെ സ്റ്റാറാട്ടോ. ഈ മഞ്ഞ പച്ച റെഡ് കാണുന്നത് ഫൈബറിൻ്റെ സ്റ്റാറാണ്, നമ്മുടെ സാധാരണ സ്റ്റാറല്ല ഇത്. ഫൈബർ മെറ്റീരിയൽ, അതായത് അപ്പോൾ മഴ നനഞ്ഞാലും ഇത് കേടായി പോകത്തില്ല. നിങ്ങൾക്കത് എത്ര വർഷം വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, നമ്മൾ തന്നെയാണ് അത് കണക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കപ്പ് കപ്പായിട്ട് ഇങ്ങനെ തരത്തുള്ളൂ. അപ്പം നമ്മളത് കണക്ട് ചെയ്തതാണ് ഈ കടയിൽ നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടോ. പക്ഷേ നമ്മളങ്ങ് ഈ ഇത് എല്ലാ സാധനങ്ങളും കണ്ടിട്ടങ്ങ് നീങ്ങി നീങ്ങിപ്പോയി. ആ പുള്ളിയാണ് നമ്മളെ വിളിച്ചതുമില്ല. ഓരോ കടയിലും ഓരോ മെറ്റീരിയലിലും ഓരോ വിലയായി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയല് ഇങ്ങനത്തെ ബോളുകൾ ക്ലിപ്പ് അലങ്കരിക്കാനുള്ള ഓരോ മെറ്റീരിയൽ എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് വരുമ്പോൾ ഇത് ഇവിടെ കുറവായിരിക്കും അതിന് അവിടെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞ സാധനം അടുത്ത കടയിൽ പോയി നോക്കുമ്പോൾ നമ്മൾ മേടിച്ചതിനേക്കാൾ കുറവായിരിക്കും അടുത്ത കടയിൽ. അപ്പോൾ ഭയങ്കര വിഷമം തോന്നും, അയ്യോ ഇവിടെ ഇറങ്ങുന്നത് കേട്ടി. പിന്നെ ചില മെറ്റീരിയൽ നല്ല കണ്ട് ശേഷമായിരിക്കും. പിന്നെ നമുക്ക് ഒന്നുകൂടി മാറ്റിയെടുക്കുന്ന തോന്നിയാൽ നമുക്ക് സാധിച്ചതല്ല, കാരണം ഓൾറെഡി നമ്മൾ ആ മെറ്റീരിയൽ വാങ്ങിയല്ലോ. ഇതുപോലെ കുറേ ഐറ്റംസ് ഇപ്പോൾ ഈ സ്റ്റാർ ഈ സ്റ്റിക്ക് വെച്ചിട്ടുള്ള സ്റ്റാറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കാണാത്തതുകൊണ്ടാണോ അറിയില്ല. ആ വൈറ്റ് ഇങ്ങനെ തെർമോക്കോളിൻ്റെ കഴിഞ്ഞാൽ അത് എടുത്തു നോക്കി നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഏറ്റവും എനിക്ക് ഈ പ്രാവശ്യം ഏറ്റവും ഒരു ഡിഫറൻ്റായിട്ട് തോന്നിയത് ഈ ഗ്ലാസ് ലൈറ്റായിട്ടോ, ഗ്ലാസ് ലൈറ്റും
പിന്നെ ഇങ്ങനെ ഡെക്കറേഷൻ ലൈറ്റ്സൊക്കെയാണ് ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ജ്വല്ലറി കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പുറത്തേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചാൽ അവർ എടുത്തോളാൻ പറഞ്ഞു വീഡിയോ എടുത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്ന് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണം കണ്ടപ്പോൾ മോതിരവും എല്ലാം വാങ്ങാൻ തോന്നി. എന്നെ കയ്യിലിട്ട് എടുത്ത് കാണിക്കാം. ഇങ്ങ് തൊട്ട് അങ്ങ് വരെ ഇടുക പറ്റ. കൊള്ളാലേ, എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് കടന്നു കേട്ടോ. ഏകദേശം മേത്തർ ബസാറിൻ്റെ അവസാന ഭാഗം ആവാറായിട്ടുണ്ട്. ഓരോ കടയിലേക്ക് ചെല്ലുമ്പോഴും ഭയങ്കര രസമാണ് കാണാനായിട്ട്. കുഞ്ഞു കുഞ്ഞു കടകളാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. എല്ലാ ക്രിസ്മസിനുള്ള ഒരുക്കാനുള്ള എല്ലാ സാധനവും വളരെ വെറൈറ്റിയുള്ള സാധനങ്ങളാണ് ഓരോ കടയിലും കിട്ടുന്നത്. എന്ത് തിരക്കാണെന്നറിയോ, കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ ഉള്ളത് ബൾക്കായിട്ട്, ഇങ്ങനെ ഓഫീസുകളിലേക്കൊക്കെ ഉള്ളത് ബൾക്കായിട്ട് നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താണ് നമുക്ക് റേറ്റ് വ്യത്യാസത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് ഈ മേത്ര ബസാറിൻ്റെ എൻ്റെ എത്തിയപ്പോഴത്തേക്കും നല്ല വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ബ്രോഡ്വേയിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ദൂരെ നടന്നു വരണം. ഇലയെ വെച്ച് കണ്ട് ചോറാണെന്ന് വിചാരിച്ചു, പൊതിച്ചോറാണെന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് കയറി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ബിരിയാണി മാത്രമേ ഉള്ളൂ. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ എന്ത് ചെയ്യാം, ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. പിന്നെ ഇലയിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഈ ഇലയിൽ കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കാണാൻ നല്ല ലുക്കും നല്ല സ്മെല്ലും, നല്ല വാഴയിലയുടെയൊക്കെ ഒരു സ്മെല്ല്. ആ സമയത്ത് പിന്നെ വിശന്ന് കുടൽ കത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തോന്നിപ്പോയി ഒരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു രണ്ടു പേർക്കും കൂടെ എന്ന് തോന്നിപ്പോയി. അത്രയധികം ക്വാണ്ടിറ്റി ആ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ മേനകയിൽ നിന്ന് ബ്രോഡ്വേയിൽ നിന്ന് പുറത്തിറങ്ങി മേനകയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ നിൽക്കേണ്ടത്, എൻ്റെ വിചാരം നമ്മളറിയുന്നവരൊന്നും ആരും അടങ്ങാനും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ്. പക്ഷേ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാണാം. ഇനി നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ സ്ഥലത്ത് ഇന്ന വെച്ച് കണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ പോകുന്നത് എന്നെ ആരും അറിയില്ല കാണില്ല എന്നുള്ള വിചാരത്തിലാട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു, തിരിച്ചു പോയി. വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ തന്നെ മേത്ര ബസാറിൻ്റെ അവിടെ തിരിച്ചു വരേണ്ടി വന്നു. എനിക്ക് ഒരു സ്റ്റിച്ചിങ് ഷോപ്പിൽ കയറി ഒരു ലേസ് വാങ്ങണമായിരുന്നു. ഞാൻ ലേസൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. ശരിക്കും എന്താ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് കൃഷ്ണ ലേസ് സെൻ്ററിനാണ്, ഭയങ്കര റേറ്റ് വ്യത്യാസം സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിന്. ദിലീപ്, ഓക്കെ, വീഡിയോ സ്റ്റാൻഡ് മേ ആ യൂട്യൂബ് ഏ യൂട്യൂബർ ഹെ ചാനൽ ജെനൂസ് വേ ഇല്ല ഷോപ്പ് ടോ ബഹുത് വീഡിയോ ഹേ ദേഖാ ആ ദേഖാ ഹം ദേഖ്തേ കി ബാത് ടോ ഷോപ്പിൽ ആ ഈ ഹൂ യഹ യൂട്യൂബ് ചാനൽ ജെനൂസ് വ്ലോഗ്സ് സെർച്ച് കൊണ്ട് ജെ യു അല്ല സോറി ജെ ഇ തുമാരാ ഗാവ് കി സബ് ലോഗോ കി കഹോ ജെന്യൂസ് വേൾഡ് കോ സബ്സ്ക്രൈബ് കർനേ കേ ലിയേ. അയ്യോ ചേച്ചി, അയ്യോ ഞങ്ങൾ ഗുജറാത്തിൽ പോയ സമയത്ത് അവിടെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വാവ്, മാന്യമായി തണ്ട്. അങ്ങനെ ഈ വർഷത്തെ ബ്രോഡ്വേയിലെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ബ്രോഡ്വേയിൽ പോകാനോ അല്ലെങ്കിൽ വെറുതെ കാണാനോ പോകുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോകാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, പർച്ചേസിങ് അടിപൊളിയാണ്. അപ്പോൾ ബൈ ബൈ. തടിക്കാരനും ടീച്ചറും അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ, താങ്ക് യു.